അസ്സലാമലൈക്കും. അപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് വണ്ടൂര് പഞ്ചായത്ത് വാണിയമ്പലം മരുതുങ്ങലാണ് കേട്ടോ. ഇവിടെ ഒരു കസാവേ പാരഡൈസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇവിടെ ഈ സെപ്റ്റംബർ 1st ഉദ്ഘാടനമാണ്, 1st മുതൽ ഓപ്പൺ ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു 6 ഏക്കറയിലാണ് ഇവിടെ സംഭവം ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സുകൾ, അതുപോലെ പക്ഷികൾ, മൃഗങ്ങൾ, കുതിര റൈഡിങ്, കുതിര സവാരി, പിന്നെന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ 6 ഏക്കറ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടു തീരൂല, പറഞ്ഞു തീരൂല, ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരൊറ്റ ഫാമിലിക്ക് ഇത് ഒരു ദിവസത്തിന് റെൻറ്റിന് കൊടുക്കുക, ഒറ്റ ദിവസത്തിന്. അപ്പോൾ ഒരൊറ്റ ഫാമിലിനെ ഉദ്ദേശിക്കുമ്പോൾ ഏട്ടന്മാർ, അനിയന്മാർ, സഹോദരി സഹോദരന്മാർ. അപ്പോൾ എൻ്റെ ഫാമിലി പറയുമ്പോൾ ഉപ്പ, അമ്മ, അങ്ങനെ ഞങ്ങൾ ഒരു ഫാമിലി. പുറത്തുനിന്ന് 2 കുടുംബങ്ങൾക്ക് കൊടുക്കൂല അങ്ങനെ. അപ്പം ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാനിവിടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കട്ടോ, ഇവിടുത്തെ ഓണർ സൽമാൻ ഖാൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നല്ല അതിമനോഹരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണാൻ, കണ്ടാലും കണ്ടാലും തീരൂല. അവിടുന്നാണ് സ്റ്റാർട്ടിങ്, അപ്പോൾ ഞാൻ ഇവിടുന്നാണ് ഇൻട്രോ ചെയ്യണത്. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ, പക്ഷികളെ മൃഗങ്ങളെ കുറച്ച് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരി. അപ്പോൾ ദാ ഒരു 6 ഏക്കറയാണ് കേട്ടോ ഈ സംഭവം കിടക്കുന്നത്. ഇവിടെ ഒരുപാട് കൃഷികളുണ്ട്. ഇപ്പോൾ ഇവിടുന്നാണ് ഈ വഴി, ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് പോയി നോക്കാം. അവിടുന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ. അവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ട് ഇങ്ങനെ ദാ ഇതിലിങ്ങനെ വന്നിട്ട് ഇതാണ് ഇതിൻ്റെ വഴി. ഇതിൻ്റെ വഴി എന്ന് പറഞ്ഞത് തന്നെ എന്താ പറയുക, ഒരേക്കർ മൊത്തത്തിലുള്ള നീളമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദാ കസാവേ പാരഡൈസിലേക്ക് നമ്മളിങ്ങനെ കടക്കുകയാണ്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ സെപ്റ്റംബർ 1st ഉദ്ഘാടനം ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് പക്ഷികൾ കുറച്ച് കുറച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളെ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ. സെപ്റ്റംബർ 1st ആണ് നമ്മളിവിടെ ഓപ്പണിംഗ് ആവണത്. ഇതാ കുട്ടികൾക്കായിട്ട് ഒരുക്കിക്കണ കേട്ടോ, അടിപൊളിയാണ്. കുതിര സവാരി ഉണ്ട് കേട്ടോ, നല്ലൊരു സുന്ദര കുട്ടപ്പൻ കുതിര ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് എവിടെ എന്തൊക്കെ എൻജോയ് ചെയ്യുന്ന അറിയില്ല, അതിന്മാത്രം കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇതാ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ടെറഫ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഗ്രൗണ്ട് തന്നെയാണ്. പിന്നെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇതാ ഇവിടെ ജസ്റ്റ് ഞാനൊന്നിങ്ങനെ കാണിച്ചു തരികയാണ്. പിന്നെ ഇതാ ഒരു ഫാമിലിക്കുള്ള റിസോർട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, അടിപൊളിയാണ്. നൈറ്റിലൊക്കെയാണ് ഇവിടെ ലൈറ്റ് ഇട്ടാൽ നല്ലൊരു രസമായിരിക്കും. ചെറിയൊരു കുഞ്ഞു റിസോർട്ട് ഒരു ഫാമിലിക്കുള്ളതാണ്. അത് ഇതാ ഇവിടെ 60 ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഫ്രൂട്ട് ഇതിമേ ഇഷ്ടംപോലെ പഴങ്ങളൊക്കെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. മക്കോട്ട ദേവ എന്താ പറയാ, ഇത് ഞാൻ പറയാ, ഇത് ഒരുപാട് വീഡിയോയിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിന്നിച്ച് പോവുകയാണ്. ഉണ്ടല്ലേ, അപ്പൊ ദാ എല്ലാവരും ഇങ്ങോട്ട് തന്നെ പോന്നോളി. മക്കളെ ഫാമിലീനെ ഒക്കെ കൊണ്ട് ഇങ്ങോട്ട് പോന്നോളി. നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. ഫുഡ് കഴിക്കാൻ ഇവിടെ ടേബിള്, ഇത് മാത്രല്ല കേട്ടോ വേറെ ഉണ്ട്. ഇത് ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ഉള്ളതാണ് പ്രകൃതി രമണീയമായിട്ടുള്ള പുല്ലുകള്,
പാടങ്ങൾ കൃഷിയിടങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വേറെ റിസോർട്ടിലേക്കാണ് കേട്ടോ പോണത്. അവിടെ എന്താ പറയുക, സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാസ പൽമറ അതാണ് ഈ ഒരു ഗാർഡനിൽ ഇവിടുന്ന് അങ്ങോട്ട്, അതാണ് ഒരു റിസോർട്ട്. ഇതിലൊക്കെ ശരിക്കും മൂന്ന് ഫാമിലിക്കുള്ള റൂമുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ഫാമിലിക്ക് ഇത് റെൻറ്റിന് കൊടുക്കുകയുള്ളൂ. ഒരു ദിവസത്തിന് നിങ്ങൾക്ക് ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് പോകാമെന്നുള്ളതാണ്. എന്താ പറയുക, ഇവിടെ വന്നാൽ പോകാൻ തന്നെ തോന്നൂല, അത്രയും നല്ല രസം, ഒരു തണുത്തൊരു അന്തരീക്ഷമാണ് കേട്ടോ. നമ്മളെ നിങ്ങൾ എവിടെയും കാണാത്ത എന്താ പറയുക സൗകര്യങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കുട്ടികൾക്ക് നീന്തി ചാടി കളിക്കാൻ പറ്റുന്ന സ്വിമ്മിംഗ് പൂളുകൾ, ഇതാ ഇവിടെ ചെയറുകൾ, ടേബിള്, ഭക്ഷണം കഴിക്കാൻ. ഇതാ ഈ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ടോയ്ലറ്റ്, ബാത്റൂമുകൾ എല്ലാം ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കല്ല, ഒരാളിലേറെ ആഴത്തിലുള്ള സ്വിമ്മിംഗ് പൂളാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ പറ്റും കേട്ടോ, നീന്താൻ അറിയുന്നവർക്കും എല്ലാവർക്കും പറ്റും. ഇതാണ് നമ്മൾ ആ റിസോർട്ട്, രണ്ടാമത്തെ റിസോർട്ട് പറയുന്നത്. മൂന്ന് റൂമുണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് മാത്രം, ഒരു കുടുംബത്തിൽപ്പെട്ട ഒന്നോ രണ്ടോ ഫാമിലിക്ക് പറ്റും. ഒരു കുടുംബത്തിൽപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ ഫാമിലിക്ക് പറ്റും കേട്ടോ. വേറെ വേറെ ഫാമിലിക്ക് ഇത് കൊടുക്കൂല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇത് അടിപൊളിയായി നീറ്റായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സെപ്റ്റംബർ 1st ഇത് ഓപ്പൺ ആവും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ എന്താ പറയുക, ടൗണിൽ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രത്യേക ഒരു കൗതുകമായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും വന്നോളൂ. പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി സെപ്റ്റംബർ 1st ഓപ്പൺ ആവും. അപ്പം എല്ലാവരും പോന്നോളൂ, ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിൻ്റെ അകം ഒന്ന് പോയി നോക്കട്ടോ. അപ്പം എല്ലാവരും വരി, നമുക്കിതിൻ്റെ അകം എന്താണ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പൊ പുറത്തേക്ക് നല്ല ഗ്ലാസ് ആണ് കേട്ടോ. അപ്പൊ നേരം എന്താ പറയാ, ഒരു 6:30 ആയിട്ടുണ്ട്, അതാണ് ഈ ഒരു ടൈം. ചെറിയ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരു ബെഡ്റൂം. വാവ്, സൂപ്പർ. AC, അലമാര, എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ, അടിപൊളി. ഇത് ടോയ്ലറ്റ് ആണ്, ടോയ്ലറ്റ് വാതിലാണ് കേട്ടോ അത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ടേബിൾ, വാഷ് ബേസൺ, കിച്ചൺ അടിപൊളി കേട്ടോ. സിങ്ക്, കിച്ചൺ, വാഷ് ബേസൺ, ഇത് അടിപൊളി. സ്മാർട്ട് TV, ഇത് വീഡിയോയിൽ ഇങ്ങനെ കാണാൻ, അതിൽ വേറെ ഫോട്ടോസാണ് വരുന്നത്, TV അല്ല കാണുന്നത്, ലൈറ്റ് ഉണ്ട്. ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു മൂന്ന് ഫാമിലിക്ക് കിടക്കാൻ ഉള്ള ബെഡ്റൂമുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ആക്കിയിട്ടില്ല, ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല, തലയണ വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് 1st ആണ് ഉദ്ഘാടനം, അപ്പോഴത്തേനും ഇതൊക്കെ സെറ്റ് ആവുള്ളൂ. ഇവിടെ ഇരുന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഗ്ലാസ്സാണ്, ഇത് ഗ്ലാസ്സാണ് കേട്ടോ. ഗ്ലാസ് ആണെങ്കിൽ പോലും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള സൗന്ദര്യം ആസ്വദിച്ച് ഇതിൻ്റെ ഉള്ളിലിരിക്കാം.